99 സീറ്റ് നേടിയെങ്കിൽ എന്താ, കമ്മിക്കൂട്ടം കൂട്ട കരച്ചിലാണ്. സംഭവം വേറൊന്നുമല്ല, സ്വരാജിൻ്റെ തോൽവിയാണ് കമ്മിക്കൂട്ടത്തിൻ്റെ കൂട്ട അലമുറയിടലിന് കാരണം. സ്വരാജ് ഏതു വിധേനയും ജയിച്ചു വരും എന്നാണ് കണ്ടത്. അല്ല, സ്വർണക്കടത്തിലൊക്കെ സ്വരാജ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനായി നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ എന്തോ വലിയ സംഭവമായിരുന്നുവെന്നും അതിൽ മുഖ്യമന്ത്രി അങ്ങ് ഉയർന്നുപോയെന്നും ഒക്കെയാണ് കമ്മിക്കൂട്ടങ്ങൾ പറയുന്നത്. സ്വർണക്കടത്തിൽ സ്വർണക്കടത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സ്വരാജ് പറഞ്ഞത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ കാര്യവും സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ച കാര്യവും ഒക്കെ ആയിരുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പോൾ സ്വരാജ് നിയമസഭയിലേക്ക് എത്താത്തത് കൊണ്ട് വലിയ അടി സംഭവിച്ചു എന്ന് പറഞ്ഞു നടക്കുകയാണ് കമ്മിക്കൂട്ടം. പ്രധാനമായിട്ടും സ്വരാജിനെ നിയമസഭയിൽ ഇനി എങ്ങനെ എത്തിക്കാം എന്നുള്ള ചർച്ചയിലുമാണ് ഇവർ. ഇപ്പോഴിതാ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് കെ ബാബുവിന്റെ വിജയം ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ജനാധിപത്യവാദികൾ. എന്തരാണല്ലേ, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ജയിച്ചപ്പോൾ ജനങ്ങൾക്ക് വിവരമില്ല, കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിക്കുമ്പോൾ ജനങ്ങൾക്ക് വിവരമില്ലെന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് രംഗത്തെത്തും. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് കെ ബാബു ജയിച്ചപ്പോൾ കെ ബാബുവിന്റെ വിജയത്തിനെ ചോദ്യം ചെയ്ത് ഇവർ രംഗത്തെത്തിയിരിക്കുകയാണ്. കെ ബാബു ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചല്ലേ ജയിച്ചത്, അതുകൊണ്ട് തന്നെ ഈ ജയം ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ കോടതിയിലേക്ക് വച്ചു പിടിക്കും, ചലോ കോടതി എന്ന് പറഞ്ഞുകൊണ്ട് CPM രംഗത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വോട്ടെടുപ്പിൻ്റെ അന്നത്തെ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ശബരിമലയും എല്ലാ ഭൂതഗണങ്ങളും അയ്യപ്പനുമൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞത് ശബരിമല അയ്യപ്പനെ വെച്ച് വോട്ട് പിടിക്കലായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ മറുപടിയും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കെ ബാബു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായാണ് CPMന്റെ ആരോപണം. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അയ്യപ്പന്റെ പേര് പറഞ്ഞ് കെ ബാബു വോട്ട് പിടിച്ചെന്നാണ് തൃപ്പൂണിത്തുറയുടെ CPM നേതാക്കൾ പറയുന്നത്. 1700 പോസ്റ്റൽ വോട്ടുകൾ എണ്ണാത്തതും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് CPM തീരുമാനം. കെ ബാബുവിനെ വിജയിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് വിധിക്കെതിരെ ഈ ആഴ്ച തന്നെ ഉറപ്പായിട്ടും കോടതിയിലോട്ട് വച്ച് പിടിച്ചിരിക്കും എന്നാണ് CPM പറയുന്നത്. അവസാനം വരെ വീറും വാശിയും നിറഞ്ഞു നിന്ന തൃപ്പൂണിത്തറ മണ്ഡലത്തിലെ പോരാട്ടത്തിൽ കഷ്ടിച്ചാണ് ബാബു കടന്നുകൂടിയത് എന്നുള്ളത് വേറൊരു കാര്യം. അയ്യപ്പന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചതിന് തെളിവായി ബോർഡുകളും കെ ബാബുവിന്റെ പ്രസംഗവും സഹിതം കോടതിയിൽ ഹാജരാക്കും എന്നും CPM ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും സ്വരാജ് സഖാവ് ജയിക്കാത്തത് കമ്മിക്കൂട്ടത്തിന് വലിയൊരു അടിയായി പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അവസാന നിമിഷം വരെ സ്വരാജ് ജയിക്കും എങ്കിൽ മാത്രമേ ഞങ്ങളുടെ കോറം തികയൂ എന്ന് പറഞ്ഞു നിന്ന കമ്മികളെല്ലാം അവസാനം മരണവീട് പോലെ കൂട്ടക്കരച്ചിലേർപ്പെടുന്ന കാഴ്ചയാണ് തൃപ്പൂണിത്തറയിൽ നിന്നും കാണാൻ സാധിച്ചത്.